Friends, ഇന്നേ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഫിഷ് ബിരിയാണിയാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്നും കൂടുതൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫിഷ് ബിരിയാണിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഫിഷാണ് ഇത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നെമ്മീനാണ്. 6 പീസസ് ഉണ്ട് ഇതേ കണക്ക്. അതിലോട്ട് നമുക്ക് മസാല പുരട്ടി കൊടുക്കാം. നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, ഗരം മസാല പൊടി 1 ടീസ്പൂൺ, ഇതിലോട്ട് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫിഷിലോട്ട് മസാല തേച്ച് കൊടുക്കാം. മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്, പൂപ്പൊലി പാട്ടീണം മൈലാഞ്ചി പാട്ടിൻ്റെ. ഇതിലെല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 30 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. മീൻ സെറ്റാകാൻ വെച്ചിരിക്കുകയല്ലേ, ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് കൊടുക്കാം. നമുക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് കോരിയെടുക്കാം. അതിലോട്ട് ഞാൻ 1 സവാള മൂപ്പിച്ച്. നമുക്ക് സെയിം ഓയിലിൽ തന്നെ മീൻ പൊരിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ഫ്രൈയായിട്ട് പൊരിക്കരുത്. മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആയാൽ മതി, ഒരുപാട് കരിഞ്ഞു പോകരുത് കേട്ടോ. ഫിഷിനുള്ള മസാല കറക്റ്റ് ചെയ്യും. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്, മുത്തോളം മുകിലോളം മലയാളം പാടും. ഇപ്പൊ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് ഞാൻ ഇപ്പം 4 എണ്ണമാണ് ചതച്ചെടുത്ത് വെച്ചത്. അത് അതേ കണക്ക് വേണമെങ്കിൽ ചതച്ചെടുക്കാം, അല്ലെങ്കിൽ കീറിയിട്ട് കൊടുത്താലും മതി. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ മണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് 2 തക്കാളി ഞാൻ പേസ്റ്റ് രൂപത്തിൽ അരിച്ചെടുത്തതാണ്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞ് ചേർത്താലും മതി. നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തക്കാളിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം പച്ചമുളകും നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പം നോക്കി നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമുളക് നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ 3 മിനിറ്റ് ആയതുകൊണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തത് ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ലൊരു ഫ്ലേവറാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ എന്നിട്ട് നമുക്ക് അതിലോട്ട് ഫ്രൈ ചെയ്ത മീൻ വെച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് മസാല കുറച്ചെടുത്ത് മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിനി റൈസ് തയ്യാറാക്കാം. ഞാൻ റൈസിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഏലക്കയും ഒരു 3 ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിത് നേരത്തെ 3 വെള്ളം കഴുകിയ അരിയാണ് എന്നിട്ട് സോക്ക് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 500 ഗ്രാം ബസ്മതി റൈസ് ഉണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമുക്ക് ഈ പാത്രത്തിലാണ് ഞാൻ ഫിഷ് ബിരിയാണിക്ക് സെറ്റ് ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ആദ്യം റൈസ് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ ഇത്ര ഭാഗത്ത് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ പുറത്തോട്ട് ഫിഷ് വെച്ച് കൊടുക്കാം. നമുക്ക് ഫിഷ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഫിഷെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി റൈസും കൂടെ ഇട്ട് കൊടുക്കാം. പൂപ്പൊരിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകോട് കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം. അപ്പം ഞാൻ റൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പുറത്തോട്ട് 1/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിലോട്ട് 1/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പൈനാപ്പിൾ എസെൻസും കൂടെ ചേർക്കാം കേട്ടോ. ഇപ്പം ഞാനത് ചേർക്കുന്നില്ല. എന്നിട്ട് നമുക്കിതൊന്ന് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്ത് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വിതറി കൊടുക്കാം. എന്നിട്ട് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഡം ചെയ്യാം. ഞാൻ ഇതേപോലെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്, ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇത് ഡം ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ നെയ്യ് ചേർത്തില്ലായിരുന്നു. നെയ്യ് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു ശകലം നെയ്യും കൂടെ ചേർക്കുകയാണേ. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഡം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ നമുക്ക് വെച്ചിരിക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് നെയ്യുടെ. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഈ ഫിഷ് ബിരിയാണി നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ. പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകോട് കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ
ഇന്ത്യയുടെ നേളം, നിറവന താളം, പരിചകളുടെ വേരൊളി